തൃപ്പൂണിത്തുറയിൽ പടക്കക്കടയ്ക്ക് തീപിടിച്ച് ഒരു മരണം, ആറു പേർക്ക് പരുക്ക്. ഒരാളുടെ നില ഗുരുതരം. നിരവധി വാഹനങ്ങൾ കത്തിനശിച്ചു. സമീപത്തെ കടകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടം. വിവരങ്ങളുമായി ഉമേഷ് തൃപ്പൂണിത്തുറയിൽ നിന്ന് ചേരുകയാണ്. ഉമേഷ്, വലിയ സ്ഫോടനമാണ് ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു, ഒരു ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? സമഗ്രമായ വിവരങ്ങൾ. മനു, ഏറ്റവും ദുഃഖകരമായ കാര്യം, ഏറ്റവും പുതിയ കാര്യം എന്ന് പറയുന്നത് ഈ അപകടത്തിൽ ഒരാൾ മരിച്ചു എന്നുള്ളത് തന്നെയാണ്. ഉള്ളൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മറ്റൊരാൾക്ക് കൂടി അവരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇതുകൂടാതെ മറ്റ് മൂന്ന് നാല് പേർ ചികിത്സയിലുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. വലിയ അപകടമാണ്. അതിൻ്റെ വ്യാപ്തി ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ കാഴ്ച. അതിനു മുൻപ് ഇപ്പോൾ എന്നോടൊപ്പം തൃപ്പൂണിത്തുറ നഗരസഭാ ചെയർപേഴ്സൺ രമാ സന്തോഷ് ചേരുന്നുണ്ട്. നേരിട്ട് ചോദിക്കാം, എന്താണ് സംഭവിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്? ഒരു 10:30 സമയത്താണ് വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടത് തൃപ്പൂണിത്തുറ. ഞാൻ നഗരസഭ ഓഫീസിലേക്ക് എത്തുമ്പോൾ അലമാരയിലൊരു അടിക്കുന്ന പോലത്തെ സൗണ്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ആരോ വീണതാണെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ആരുമില്ല അവിടെ. അപ്പോഴാണ് അതേ സമയത്ത് തന്നെ എന്നെ എൻ്റെ മോൻ വിളിക്കുകയായിരുന്നു. മോൻ വീട്ടിൽ നിന്ന് ഒരു വലിയ ശബ്ദം കേട്ടു എന്നും മുകളിലിരിക്കുന്ന സാധനങ്ങളൊക്കെ താഴോട്ട് വീണെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ ഇവിടെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇവിടെയാണ് സംഭവം നടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ സമയത്ത് തന്നെ ഞാൻ ഇവിടെ എത്തുകയും ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത് ഇതാ ഇങ്ങനെയാണ് അപകടം ഉണ്ടായെന്ന്. അപകടത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എനിക്ക് മനസ്സിലാവുന്നത് ഇവിടെ വരുമ്പോഴാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അറിഞ്ഞ അവസ്ഥ, ഈ വണ്ടിയിൽ ഈ മരുന്നുകളെല്ലാം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള മരുന്നും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്നും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായെന്നാണ് ഞാനിവിടെ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്. ഇത് തിരുവനന്തപുരത്തുള്ള ഒരു ലൈസൻസ്ഡ് പാർട്ടിയെയാണ് ഈ ഇന്നത്തെ താലപ്പൊലിക്കുള്ള ഈ വെടിക്കെട്ടിനുള്ള ഇത് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും അവർ ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചതാണ്. ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ, ക്ഷേത്രത്തിൻ്റെ മൈതാനത്താണ് ഇത് ഇന്ന് വെടിക്കെട്ട് നടക്കുന്നത്. എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഇപ്പോൾ? 6 പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 2 നില ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്രയും മാത്രമേ എനിക്കിപ്പോൾ വിവരം ലഭിച്ചിട്ടുള്ളൂ. എല്ലാവരെയും ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 4 ഇപ്പോൾ മറ്റു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു എന്നാണ് അറിയുന്നത്. നഗരസഭാ ഓഫീസിലേക്ക് വരെ ഇതിൻ്റെ പ്രകമ്പനം വന്നു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1.5 km അല്ലേ? 3 റേഡിയസിൽ ഇതിൻ്റെ പ്രകമ്പനത്തിൽ കൊണ്ടുവന്നതാണ് അപകടത്തിൽ സംഭവിച്ചേക്കുന്നത്. ഈ വാഹനത്തിലാണ് ഇതിൻ്റെ സാമഗ്രികൾ മുഴുവൻ കൊണ്ടുവന്നത്. വെടി സാമഗ്രികൾ മുഴുവൻ കൊണ്ടുവന്നത് ഈ വാഹനത്തിലാണ്. ഇത് സ്പോട്ട് നടന്നേക്കുന്നത്. ഇത് ആർക്കാണ് ഇത് കരാർ കൊടുത്തിരുന്നത്? അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ലൈസൻസ് ഉള്ള ആളുകൾക്ക് തന്നെയാണ് കരാർ കൊടുത്തേക്കുന്നത്. തിരുവനന്തപുരം അയാളെ ഇപ്പോൾ നമ്മൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ അയാളുടെ തൊഴിലാളികളായിട്ടുള്ള 6 ഇവിടെ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് പോയത്. പിന്നെ മറ്റു വീടുകളിൽ നിന്നെല്ലാം ഒരു 6 കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ 12 നിലവിൽ അഡ്മിറ്റ് ചെയ്ത്. തൊഴിലാളികൾ മാത്രം 6 6 ഇന്ന് ഉത്സവം കൂടിയാണല്ലോ. ഇന്ന് അതിൻ്റെ നിറക്കലും കാര്യങ്ങളും നടക്കാനുള്ളത്. ഇത് ശരിക്കും എല്ലാ വർഷവും ഇങ്ങനെ വെടിക്കെട്ട് നടക്കുന്നതാണോ? ഇത്തവണ ഇങ്ങനെ ഒരു ഇതുണ്ടാവാൻ എന്താണ് ഒരു കാരണമായിട്ട് തോന്നുന്നത്? അറിയില്ല, അത് അന്വേഷണത്തിലൂടെ ഇനി മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ സമീപത്തുള്ള ആളുകൾക്കൊക്കെ എത്രത്തോളം? അത് ഒരു 6 നിലവിൽ പരിക്കേറ്റത്. നാശനഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ വീടുകളെല്ലാം നാശനഷ്ടങ്ങളിൽ പെട്ടിട്ടുണ്ട്. ഒരാൾ മരിച്ചു എന്നുള്ള അപകടങ്ങൾ, തീവ്രമായ അപകടങ്ങളല്ല. ഞാനിപ്പോൾ 1-2 വീടുകളിൽ ചോദിച്ചു, ചില്ല് തറച്ചു കൊണ്ടു, അങ്ങനെയൊക്കെയുള്ള അപകടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അല്ല, ഭീകരതയല്ല. പക്ഷേ കെട്ടിടങ്ങൾക്ക് വന്നിട്ടുള്ള നാശനഷ്ടങ്ങൾ സിവിയർ ആയിട്ടുള്ള നാശനഷ്ടം തന്നെയാണ് വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇത്രയും ഒരു അപകടം ഉണ്ടാവണം അല്ലേ ഇവിടെ? ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. മനു, നമ്മൾ കേട്ടതുപോലെ തന്നെ വലിയ അപകടമാണ്. തൊട്ടടുത്ത വീടുകൾക്കൊക്കെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഏതാണ്ട് 12 പരിക്കുണ്ട്. അതിൽ 6 തൊഴിലാളികളാണ്. 6 സമീപത്ത് താമസിക്കുന്നവരാണ്. അതിലൊരാളാണ് ഈ ഗുരുതരമായി പരിക്കേറ്റവരിൽ ഒരാളാണ് ഇപ്പോൾ മരിച്ചത്. ഉള്ളൂർ സ്വദേശി വിഷ്ണു എന്നുള്ളതാണ് പ്രാഥമികമായി വിവരം കിട്ടിയിരിക്കുന്നത്. മറ്റുള്ളവർ ആശുപത്രിയിൽ തുടരുന്നു എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം എന്നാണ് തോന്നുന്നത്. മനു, ആദ്യം നമ്മൾ കണ്ടത് ഈ പടക്കം കൊണ്ടുവന്ന ആ ട്രാവലർ, അസൂക്ഷിച്ച ആ ട്രാവലർ, അതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം എത്രത്തോളം വലിയ അപകടമാണ് ഉണ്ടായത് എന്നുള്ളത്. ഈ ഇവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത് ഈ സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ ഈ ട്രാവലർ മുകളിലേക്ക് ഉയർന്ന് താഴേക്ക് വന്ന് വീണു. അത്രയും വലിയ ഉഗ്ര ശബ്ദത്തോടെയാണ് ഇവിടെ പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ്. ഇനി തൊട്ടടുത്തുള്ള വീടുകളുടെ അവസ്ഥ കൂടി, ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കാം. ഈ കാണുന്നത് തൊട്ടടുത്തുള്ള ഈ സ്ഫോടനം നടന്നതിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ചില വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മറ്റു ചിലവ ഭാഗികമായി
തകർന്നിരിക്കുന്നു, ചുമരുകൾ ഇടിഞ്ഞു വീണിരിക്കുന്നു, മേൽക്കൂര തകർന്നു പോയിരിക്കുന്നു. ആ തരത്തിലാണ് ഇവിടെ ഈ ഏറ്റവും അടുത്തുള്ള വീടുകളിലുള്ള ചിലർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അവരെല്ലാം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, വിവിധ ആശുപത്രികളിലായാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇനി ഇതുകൂടാതെ ഇതിനടുത്ത് തന്നെ ഒരു ചെറിയ കുളം നമുക്ക് കാണാം. ഇവിടെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞത് ഈ സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ ഇവിടെ നിന്ന് പലരും ഈ കുളത്തിലേക്ക് ഒരാൾ തെറിച്ചു വീഴുന്നത് കണ്ടു എന്നുള്ളതാണ്. അയാളെ ഉടൻ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഈ കുളത്തിൽ ഇവിടേക്കാണ് തെറിച്ചു വീണത്, അവിടെ നിന്ന് ഉടൻ എടുത്തുകൊണ്ടുപോയി എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ ദുഃഖകരമായ കാര്യം ഒരാളുടെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ദുഃഖകരമാണ്. അത് ആരൊക്കെയാണ് മറ്റു പരിക്ക് പറ്റിയവർ എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും വലിയ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാവരെയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം വളരെ വേഗം അതിവേഗം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് ഉമേഷേ, ഏത് അമ്പലമാണ്? പുതിയകാവ് അമ്പലത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ടാണോ ഈ വെടിക്കെട്ട് സാമഗ്രികളൊക്കെ അവിടെ കൊണ്ടുവച്ചിരുന്നത്? അതെ അതെ മനു, പുതിയകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ്. പുതിയകാവ് ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. എല്ലാ വർഷവും അത്തരത്തിൽ വെടിക്കെട്ട് നടത്തുന്നതാണ്. 2 ദിവസത്തെ വെടിക്കെട്ടാണ് അവിടെ സാധാരണ ഉണ്ടാകാറുള്ളത്. ഇന്നലെ വെടിക്കെട്ടുണ്ടായിരുന്നു, നിരവധി പേർ അത് കാണാനെത്തുകയും അടങ്ങുകയൊക്കെ ചെയ്തിരുന്നു. ഇന്നലെ രാത്രിയാണ് വെടിക്കെട്ടുണ്ടായത്. ഇന്നും അതേ രീതിയിൽ തന്നെ ഇന്നത്തെ വെടിക്കെട്ടിനായി കൊണ്ടുവന്ന ആ പടക്കമാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. തൃപ്പൂണിത്തുറ നഗരസഭാ ചെയർപേഴ്സണും അത് തന്നെയാണ് അറിയിച്ചത്. അത് സൂക്ഷിച്ച ആ ട്രാവലറാണ് പൊട്ടിത്തെറിച്ചത്. തിരുവനന്തപുരത്തുള്ള ഒരാൾക്കാണ് കരാർ കൊടുത്തിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ലൈസൻസ് ഉള്ള ആൾ തന്നെയാണ് ഇതിന് കൈകാര്യം ചെയ്തത് എന്നാണ് അല്പം മുമ്പ് അറിയിച്ചത്.